മുമ്പ് നിബിദങ്ങൾ ഏറ്റവും കൂടുതൽ ദാനധർമ്മം ചെയ്തിരുന്ന സമയമാണ്. കാന അജ്വദ അന്നാസി വകാൻ അജ്വദ മാ യകൂനു ഫീ റമളാൻ കരീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റ് പോലെ പുണ്യനബി ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നുവെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വർഷം 100,000 ദിർഹം ബജറ്റുള്ള മഹാന, ഇൻകമുള്ള മഹാനാണ്. 100,000 ദിർഹം, പക്ഷെ ഒരു കൊല്ലത്തിൽ ഒരിക്കൽ പോലും മഹാന് സക്കാത്ത് കൊടുക്കേണ്ടി വന്നില്ല. കാരണം പറയുന്നത്, ആ 100,000 ദിർഹം കയ്യിൽ ഒരു വർഷം സൂക്ഷിക്കുന്ന അവസ്ഥ വരുന്നില്ല, എല്ലാം സദ്വഴിയിൽ കൊടുത്തു തീർക്കുക. 7 മഹാന്മാരായ ആലിമീങ്ങളെ പോറ്റി വളർത്തിയത് അബ്ദുല്ലാഹി മുബാറക്ക് തങ്ങളാന്ന് പറയാം. ഹമ്മാദ് ഇബ്നു സലമ, ഹമ്മാദ് ഇബ്നു സൈദ് തങ്ങൾ, സുഫിയാനു സൗരി, സുഫിയാനു ഇബ്നു ഉയൈന, മഹാനായ ഇസ്മായിൽ ഇബ്നു അലിയ, ഫുദൈൽ ഇബ്നു അയാൽ, 6 മഹാന്മാർ, 6 ഉലമാക്കൾക്ക് ചെലവ് കൊടുത്ത മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക്ക് തങ്ങൾ. കല്യാണം കഴിച്ചപ്പോൾ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെലവാക്കിയാൽ പറ്റൂല, കുറച്ചൊക്കെ സമ്പാദിക്കണ്ടേ? അപ്പോൾ മഹാനവറുകൾ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ, ഇതെൻ്റെ ആഖിറത്തിൻ്റെ വിഷയമാണ്, നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലിത്തരാം. അവൾ പറഞ്ഞു, എനിക്കിങ്ങനെ പറ്റൂല. അവൾ ഭയങ്കര പിശുക്കിയായിരുന്നു. അങ്ങനെ അവളെ തൊലാക്ക് ചൊല്ലി വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. മഹാനവറുകൾക്ക് സ്വപ്നദർശനമുണ്ടായിട്ട് പറഞ്ഞു, സന്തുഷ്ടയായ ഒരു ഭാര്യയെ ലഭിച്ചു, നല്ലൊരു ഭാര്യയെ ലഭിച്ചു. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വിളിയാളം, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിളിയാളം വരികയാണ്, അബ്ദുല്ലാഹി മുബാറക് തങ്ങളെ, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തില്ലേ? നിങ്ങൾക്ക് വേണ്ടി നേണ്ട ഒരു സഹധർമ്മിണിയെ ഞാനാണ് തെരഞ്ഞെടുത്ത് തന്നത് എന്ന്. സുബ്ഹാനല്ലാഹ്. ദാനധർമ്മം ഹബീബിൻ്റെ ചരിയിൽ നിന്നാണ് പഠിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് രാവിലെ വന്ന 100,000 ദിർഹം വൈകുന്നേരമാകുമ്പോഴേക്കും മുഴുവൻ ചെലവഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടുകാരിയായ ബരീറ ബീവിയോട് ചോദിക്കുക, ബരീറ ജീബിയിലെന്നാ ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരും, നോമ്പ് തുറക്കാനായില്ലേ? അപ്പൊ പറഞ്ഞു, ബീവി, ഇവിടെ ഭക്ഷണം ഒന്നുമില്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഒന്നുമില്ലേ? ഇല്ല. അപ്പൊ ബരീറ ബീവി ചോദിച്ചു, ആയിഷ ബീവി, 1 ദിർഹം നിങ്ങൾക്ക് വെച്ചുകൂടായിരുന്നു, 1 ദിർഹം നിങ്ങളുടെ നോമ്പ് തുറക്കാൻ? അപ്പൊ പറഞ്ഞു, ലാ തുഅന്നിഫീനി, ഞാൻ ചെയ്തു പോയൊരു നന്മ എന്നെ കുറ്റപ്പെടുത്തല്ലേ. ലൗ അഖ്ബർതീനി, നീ എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. 100,000 ഒരു ദിവസം കൊണ്ട് ചെലവഴിച്ചു. മുആവിയ തങ്ങൾ കൊടുത്തയച്ചതായിരുന്നു അന്നത്തെ ഭരണാധികാരി. ഉമർ തങ്ങൾ കൊടുത്തയക്കുമായിരുന്നു, മുആവിയ തങ്ങൾ കൊടുത്തയക്കുമായിരുന്നു. എല്ലാം ആ ദിവസം നന്മയുടെ വഴിയിലേക്ക് തിരഞ്ഞെടുക്കും. ഇത് എവിടുന്ന കിട്ടിയതെന്നറിയോ? നമ്മുടെ ഹബീബിൽ നിന്ന്, സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഹബീബിൻ്റെ ഒരു രീതിയായിരുന്നു അത്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും സന്തോഷം ലഭിക്കുന്നത് കൊടുക്കുമ്പോഴാണ് എന്ന് പഠിപ്പിച്ചതാണ് വിശുദ്ധ ഇസ്ലാം. അതിപ്പോൾ മനസ്സിലാക്കാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ടീമിൻ്റെ റിസർച്ച് വേണ്ടി വന്നു. ഏറ്റവും സന്തോഷം ലഭിക്കുന്നത് നമ്മളായിട്ട് അനുഭവിക്കുമ്പോഴല്ല, മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ്. ഇത് ദാനത്തിൻ്റെ മാസമാണ്, നമ്മുടെ കൂടെയുള്ളവരെ തൊട്ടറിയേണ്ട സമയമാണ്, നമ്മുടെ ആത്മാവിനെ വെളിച്ചം നൽകി പരിപോഷിപ്പിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കും, കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. എപ്പോഴും ഈ ആൾക്കാരുടെ ബഹളത്തിലിരുന്നാൽ നമുക്ക് നമ്മളെപ്പറ്റി ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല. നമ്മളെപ്പറ്റി ഒന്ന് ആലോചിക്കും. ഐ പ്രിപ്പയർ ടു ഗോ ഓൺ ബോർഡ്, നമ്മുടെ അടുത്തൊരു യാത്രക്ക്, ഖബറിലേക്കുള്ള യാത്രക്ക് നമ്മൾ റെഡി ആയിട്ടുണ്ടോ? അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ, അള്ളാഹു നമ്മെ സഹായിക്കട്ടെ.